കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്. എല്ലാവർക്കും മാജിക് ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ, നാളെ നാട്ടിലോട്ട് പോകണേണ് അതിൻ്റെ ഇന്നത്തെ ഞങ്ങളുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാത്രിയായപ്പോൾ ഞാനും അപ്പയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കണേണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് മാക്സിലേക്കാണ് പോണത്. അപ്പോൾ നല്ല തണുപ്പുള്ളതുകൊണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ നടന്നു പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് മാക്സിലേക്ക് എത്താനാണ് അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്തി. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ഒന്നും പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നില്ല, വളരെ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വേഗം പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണേണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും പാക്ക് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ചെയ്യാനിവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിന്നറും പുറത്തുനിന്ന് തന്നെ കൊണ്ടുവന്നത്, ഷെഫ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ് കൊണ്ടുവന്നത്. അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അവിടുത്തെ ഫുഡ്. അപ്പോൾ ഇന്ന് ഞാൻ പോണതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഇന്ന് അവിടെ നിന്നാണ് ഫുഡ് വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പം ഇനി ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ഇനി പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കണാണ്. അപ്പം ഇനി എൻ്റെ കുറച്ച് പാക്കിംഗ് കാണാം. അപ്പെനിക്ക് വൈകിട്ടില്ല, അവനെനിക്ക് വൈകില്ല. സൂര്യക്ക് വൈകിണ്ട്, സിയുവാർ വൈകിയ സൂര്യ എനിക്ക് വൈകുന്നത്. അപ്പോൾ ഞങ്ങൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം മുകളിൽ പോയി ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്കൊന്ന് പോകണേണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പപ്പയാണത്. അപ്പോൾ ഇതിനു മുമ്പ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, പപ്പാനെ ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട്, വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പ
പിന്നെ ദുബായിലേക്ക് വരുന്ന സമയത്തുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വാക്സിൻ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. ഞാൻ ആകെ ഒരു ഡോസ് എടുത്തിട്ടുള്ളൂ, സെക്കൻഡ് ഡോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് അപ്പം എനിക്ക് പണി കിട്ടി. അപ്പം ഇനി ദുബായിൽ നിന്ന് നാട്ടിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ PCR എടുക്കാണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ രാവിലെ പോയി പെട്ടെന്ന് PCR എടുത്ത് രാത്രിയായപ്പോഴാണ് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ എന്തായാലും അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി വല്ല പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കിട്ടിക്കാനപ്പോഴാണ് സമാധാനമായത്. സത്യം പറഞ്ഞാൽ നാട്ടിലോട്ട് പോകുന്നതിൽ സന്തോഷമുണ്ട്, കാരണം ഇക്കാനെ ശരിക്കും മിസ് ചെയ്യാനുണ്ടായിരുന്നു. ഇക്കില്ലാണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ മാറി നിൽക്കുന്നതൊക്കെ, അപ്പോൾ അത് ശരിക്കും മിസ്സിങ് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് പോകുന്നതും സത്യത്തിൽ നല്ല വിഷമമുണ്ട്, കാരണം ഇനിയിപ്പോഴാണ് ഇവരെയൊക്കെ ഇനി കാണാൻ പറ്റണമെന്നും ഇവരായിട്ട് ഒരുമിച്ച് താമസിക്കാൻ പറ്റണമെന്നൊക്കെ ഓർത്തിട്ട് ശരിക്കും അതും നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് പെട്ടെന്ന് ദിവസങ്ങൾ കടന്നുപോയ പോലെ തോന്നി, പെട്ടെന്ന് വന്നതും എല്ലാം തീർന്നതൊക്കെ എല്ലാം പെട്ടെന്നായ പോലെ തോന്നി. പക്ഷെ ഞാൻ കുറച്ച് ദിവസത്തേക്കാണ് വന്നെങ്കിൽ പോലും സമയമില്ലാണ്ട് പോലും ഒരുപാട് അവരെനിക്ക് വേണ്ടി സമയം ചിലവഴിച്ചിട്ടുണ്ട്. ജിജാൻ എന്നൊക്കെ പറയുന്നത് നല്ല ബിസി ആയിട്ടുള്ള ഒരാളാണ്, എന്നിട്ട് പോലും എനിക്ക് വേണ്ടി ഒരുപാട് സമയം തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോ ഇനി വലുതാക്കി കൊണ്ടുപോകണമെന്നില്ല, ഇത്രയൊക്കെ തന്നെയുള്ളു ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇനി നാളെ നാട്ടിലോട്ട് പോകുന്ന വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. फीका है समा ऐसे में ही तो कहां मेरा दे पुकारे आजा सुना सुना है जहां अब जाऊं मैं कहां बस इतना मुझे समझ जा फीका फीका है समा ऐसे में ही तो कहां मेरा दे पुकारे आजा सुना